Can you hear me now? Kekao. Hello. Illa. Kekao. No, no, I'll be there only in the morning. Doctor? മകനെ കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഇന്നലെ എന്നെ കാണാൻ വന്ന ആളല്ലേ? അവനെ കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ആരും കാണില്ല. ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക്. ഇപ്പോ ഏഞ്ചൽ നിൽക്കുന്നതേ എന്റെ സ്വപ്നത്തിന്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മള് മനസ്സുവെക്കാതെ വേറെ ആരും വരില്ല. ശരിക്കും ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാ. ഇവിടെ വേറെ ആരുണ്ടല്ലോ? ഞാൻ ഏഞ്ചൽ എടുത്ത് പറഞ്ഞ കാര്യങ്ങള് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സത്യം പറ ഏഞ്ചൽ. മഹേഷ്, നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരുമിച്ചല്ല കിടന്നെ, പിന്നെ എങ്ങനെ ഇവിടെ എത്തിയ? ആർ യു ഓക്കെ മഹേഷ്? സേ സംതിങ്. ഒരു ലോറി ഇന്നലെ രാത്രി ലോറിയെ ഇടിച്ചിട്ടു. ലോറിയോ? ഇവിടെയോ? I'm okay. Leave it. വണ്ടി വന്നു. വണ്ടിയൊക്കെ വന്നു. നീ മോനെ വിളിക്ക്. We have to move from here. മഹേഷ്, are you really okay? Yeah, I'm okay. ശ്വേത, what happened? എന്താ സംഭവിച്ചത്? എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല മാം. ഇന്ന് രാവിലെ തൊട്ട് മഹേഷിനെ കാണുന്നുണ്ടായില്ല. മാം അയച്ച ഡ്രൈവർ 8 മണിയാവും വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് വാക്കിന് പോയതായിരിക്കുന്നു. പക്ഷെ അടുത്തുള്ള ഒരു വില്ലേജറാണ് പറഞ്ഞത് നമ്മളെ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ മഹേഷിനെ അൺകോൺഷ്യസ് ആയിട്ട് കണ്ടു. എന്നിട്ട് ഐ തിങ്ക് ഹി ഹാഡ് എ പാനിക് അറ്റാക്ക്. പക്ഷെ ബോധം വന്നപ്പോ മഹേഷ് പറയുന്ന ഇന്നലെ രാത്രി പുറത്തിറങ്ങിയപ്പോ മഹേഷിനെ ഏതോ ലോറി ഇടിച്ചിട്ടുന്നാണ്. ലോറിയോ? എന്നിട്ട് മഹേഷിന് എന്തെങ്കിലും ഇഞ്ചുറീസ്? നോ നോ, ഹി ഈസ് ഓക്കെ ഫിസിക്കലി. പക്ഷെ മഹേഷ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല. ഇന്നലെ ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങിയപ്പോ പെട്ടെന്ന് എപ്പോഴും ഒരു ഡിസോറിയന്റേഷൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ മഹേഷിനെ ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു പേഷ്യന്റിനെ അവിടെയും വെച്ച് കണ്ടു എന്നാ മഹേഷ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? എന്നിട്ട് മഹേഷ് എവിടെ? മഹേഷ് എന്തോ പെട്ടെന്ന് ഡോക്ടർ ജയനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെ. ഡോക്ടർ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഞാൻ പോയി കാണട്ടെ. യു റിലാക്സ്, ഡോണ്ട് വറി. മോളെവിടെ? തനു വരുന്ന വഴിക്ക് അവളെ എന്റെ വീട്ടിലാക്കി. ആ, അതെന്തായാലും നന്നായി. ഞാൻ പോയി മഹേഷിനെ കണ്ടിട്ട് വരാം. ഡോണ്ട് വറി. ആ, എത്തിയാ? എന്തായി, വണ്ടിയൊക്കെ ശരിയായോ? യായ, ഡോക്ടർ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്തു പറ്റി ഡോക്ടർ? ഡേ ബിഫോർ യെസ്റ്റർഡേ ഡോക്ടറിനെ കാണാൻ കൺസൾട്ടേഷൻ റൂമിൽ വന്നില്ലേ? OT4 വേക്കന്റ് ആണെന്ന് പറയാൻ. ഡോക്ടർ രമേഷിന്റെ ലീവിന്റെ കാര്യം പറയാൻ. എക്സാക്ട്ലി, അത് പറയാൻ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു പേഷ്യന്റ് എന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. മേ ബി ഇൻ ഹിസ് ലേറ്റ് 70s വിത്ത് എ ലോങ് ബിയർഡ്. ഡു യു റിമെമ്പർ?
ഞാൻ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അതുപോലെ ഞാൻ റൂമിൽ വന്നപ്പോ യു ആർ സ്ലീപ്പിംഗ് ഇൻ യുവർ ചെയർ. വാട്ട്? ഡോക്ടറെ, ഡോക്ടർ. ശരി ഡോക്ടർ. അല്ല ഡോക്ടറെ, അങ്ങനെ ഒരു പേഷ്യന്റിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഡെസ്ക് ചോദിച്ചാൽ പോരെ? അങ്ങനെ ഒരു രജിസ്ട്രേഷൻ റെക്കോർഡ്സിൽ ഇല്ല. എനിവേസ് താങ്ക് യു. മഹേഷ്, എന്തൊക്കെയാ കേൾക്കുന്നത്? ആളെ പേടിപ്പിക്കുകയാണോ? ഐ ഡോ വാട്ട് ടെൽ യു ഡോക്ടർ. പറഞ്ഞാലും അതിനൊക്കെ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംതിങ് ഇസ് ഹാപ്പനിങ് ടു മീ. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഗിവ് മീ സം ടൈം, ഐ വിൽ ടെൽ യു. വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഐ ഹാവ് നെവർ സീൻ യു ദിസ് നെർവസ്. ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വത. ആൻഡ് യു നോ അബൌട്ട് ഇറ്റ്. ഇതിൽ എന്താ ഇപ്പോ സ്ട്രേഞ്ച് ആയിട്ടുള്ളത്? ഐ ജസ്റ്റ് തിങ്ക് യു ഹാഡ് എ പാനിക് അറ്റാക്ക് ആൻഡ് യുവർ മൈൻഡ് ഇസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. സോ പ്രോബബ്ലി യുവർ മൈൻഡ് ഇസ് ക്രിയേറ്റിംഗ് സം സ്റ്റോറീസ് അബൌട്ട് ഇറ്റ്. അങ്ങനെ മനസ്സ് കഥ കെട്ടിച്ചമക്കാൻ തുടങ്ങിയാൽ അതിന്റെ പേരാണ് മെന്റൽ ഇൽനെസ്. ലിസൺ മഹേഷ്, ജസ്റ്റ് ഡോണ്ട് ടേക്ക് ദിസ് ടു ഫാർ. ഓക്കേ, KLW097 ഇതാണ് എന്റെ ഓർമ്മയിൽ എന്നെ ഇടിച്ചിട്ട ലോറിയുടെ നമ്പർ. അതും കൂടെ ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് യുവർ വ്യൂ ശ്വേത. മൈ മൈൻഡ് മൈറ്റ് ബി ക്രിയേറ്റിംഗ് സം സ്റ്റോറീസ്. ഹായ്. പറയൂ. സുധീ സർ. ഓ ഹായ് സർ, ഐ എം ഡോക്ടർ മഹേഷ്. ആ സാറേ, ഇരിക്കൂ. താങ്ക് യു. ജയിൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു. ആ അത് വെബ്സൈറ്റിൽ കാണാത്തതുകൊണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ, അതത്ര വലിയ പണിയൊന്നുമല്ല. ഈ KLW097 എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ്. ആ ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് 15 വർഷമായി. ഇതിൻ്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് 2003. അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത്. ഈ ലോറി ആരുടെ പേരിലാണ്? ഓണറുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അതിലുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു. ശരി. നമ്മള് വില്ലയിലെ കുറച്ച് കുട്ടികൾ പോണ സ്കൂളില് വിടാന്ന് ആലോചിക്കണേ. അതാവുമ്പോ കമ്പനി ഉണ്ടാവുമല്ലോ. ഭവൻസ് ആണോ? സ്ഥിതിക്ക് അവിടം വരെ ചെന്നൊന്ന് അന്വേഷിക്കണമെന്നാണ് എന്റെ ഒപ്പീനിയൻ. വെറുതെ എന്തിനാ? അതെ, നിങ്ങൾ ഈ സർജൻസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് എല്ലാത്തിനെയും ഒരു സർജിക്കൽ അപ്രോച്ചോടെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇഗ്നോർ ചെയ്താൽ തലേന്ന് പോകുന്ന പ്രശ്നമാണെങ്കിൽ എന്തിനാ അത് വെറുതെ കീറി മുറിച്ച് പരിശോധിക്കുന്നത്? പരിശോധിക്കണം. ഇത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാല് ആർക്കെങ്കിലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഡോക്ടറിന് പറ്റുമോ? ഇത് ഇഗ്നോർ ചെയ്യുന്നതിന്റെ കാര്യമല്ല ഡോക്ടർ. ദ ഫാക്ട് ഈസ്, എന്നെ തട്ടി എന്ന് പറയുന്ന ഈ ലോറിയുടെ നമ്പർ ശരിയാവുന്നത് വരെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫാന്റസി സ്റ്റോറി ആയിട്ടാണ് നിങ്ങൾ എല്ലാരും ഇതിനെ കണ്ടിട്ടുള്ളത്. ശ്വേത എന്നോട് തുറന്നു പറയുകയും ചെയ്തോ? അയ്യോ, അത് ഞാൻ ആ സെൻസിലല്ല പറഞ്ഞത്. അത് വിടും. 15 വർഷം മുമ്പ് പൊളിച്ച ലോറി ഇന്നലെ വന്ന് തട്ടി എന്നുള്ളതിന്റെ ഫാന്റസി പാട്ട് നമുക്ക് വിടാം. അത് ആരെങ്കിലും ആ നമ്പർ വെച്ച് ഫേക്ക് ചെയ്താണെങ്കിലോ? ആവാം, പക്ഷേ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് ഇന്ന് കാണണം. ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണു, എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേക്ക്, എന്നിട്ട് തീരുമാനിച്ചാ പോരെ ഇഗ്നോർ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ. ആന്റണി ചേട്ടൻ, ഞാൻ വിളിക്കാം. ഓ, ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW097 ചേട്ടന്റെ ലോറിയല്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടന്റെ ഉണ്ടായിരുന്നപ്പോ പറ്റിയ ഒരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞാൽ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എന്റെ കയ്യിലുണ്ടായിരുന്ന പെടുന്ന ആക്സിഡന്റിനെ പറ്റി ഇപ്പൊ എന്താ ചോദിക്കുന്നത്? ചേട്ടാ, വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ട്. നോക്കണേ,
ഞാൻ കണ്ടതാ, എന്തോ തട്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എടാ, എന്നിട്ട് ആണവിടെ? ഞാൻ അപ്പുറം നോക്കാം. പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല. ഇപ്പൊ സാറ് പറയുന്നോട് കേട്ടപ്പോ എന്തോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവുമില്ലാതെ ആ യാത്ര സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടൻ ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. അവനെ ക്യാബിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാൾ ഏതോ കൊച്ചുത്രേസ് ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി കേട്ടോ, താങ്ക് യു. വരട്ടെ. സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ? ആ അതെ സാറേ.